ഹായ് ഹലോ നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് ബിഗ് ബോസ് സീസൺ 5 വിഷ്ണു ജോഷിയുടെ വീടിന്റെ പരിസരത്താണ്. ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ വലിയ ഫ്ലെക്സ് ഒക്കെ കണ്ടത്. ഇവിടെ അടുത്ത് തന്നെയാണ് വിഷ്ണുവിന്റെ വീട്. അപ്പൊ നമുക്കൊന്ന് പോയി വിഷ്ണുവിന്റെ വീടൊക്കെ ഒന്ന് കണ്ടാലോ. വാ. യെസ്, അപ്പൊ ഇതാണ് വിഷ്ണുവിന്റെ വീട്. ഇവിടേക്ക് കയറാൻ നമുക്ക് വീടൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. 1.5 സെന്റ് സ്ഥലത്താണ് ഈ വീട് ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കിയാലോ. വാ. ഹലോ, ഞാൻ വന്നിട്ട് ഇവിടെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. എന്തൊരു കഷ്ടം, എന്തൊരു അപമാനമാണ് എനിക്ക് നോക്കണേ. അപ്പൊ കേറിയാലോ വിഷ്ണുവിന്റെ ഭവനം. ഇവരെയൊന്നും പരിചയമില്ല, അമ്മ, ചേട്ടൻ, കസിൻ. 1.5 സെന്റ് സ്ഥലത്തുള്ള വീടാണ്. ഈ വീടിനെ കുറിച്ച് വിശേഷങ്ങൾ കൂടുതൽ പറയൂ. ഇത് എത്ര നാളായി നമ്മൾ ഈ വീട് വെച്ചിട്ട്? ഇവിടെ തന്നെ ആയിരുന്നു താമസമൊക്കെ? 1983 ഞാൻ ഈ കറുവാക്കി പുത്തും പുതിയതായിരുന്നു പറഞ്ഞ പോലെ കൊല്ലങ്ങളായിട്ടുള്ള വീട് ഒന്ന് പൊളിച്ചു കൊടുത്തിട്ടില്ല. കുഞ്ഞമ്മ കൊടുത്ത സ്ഥലമാണ് അങ്ങനെ 1.5 സെന്റാണ് ഇട്ടത്. അപ്പുറത്തെ അമ്മാവന്റെ മക്കളായിരുന്നു. അച്ഛൻ ചുമട്ട് തൊഴിലാളിയാണല്ലേ. ഓക്കെ. ചേട്ടനാണ്. ചേട്ടന് ഇപ്പൊ 29 വയസ്സ്. വിഷ്ണുവിന് 26 വയസ്സ്. 26 വയസ്സ്. അമ്മ തന്നെ പരിചയപ്പെടുത്തു, കാരണം അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുള്ളൂ. വരൂ, ദേ ഇവിടെ നിറയെ ട്രോഫികളെ കുറിച്ചൊന്ന് പറയൂ. എന്തൊക്കെ അച്ചീവ്മെന്റ്സ്? ഇതൊക്കെ വിഷ്ണുവിന്റെ ആയിരിക്കുമല്ലോ അല്ലേ? വിഷ്ണുവിന് ആദ്യം മത്സരിച്ചാണ് മിസ്റ്റർ എറണാകുളം. അത് വന്നപ്പോഴേക്കും 2019 അപ്പോഴേക്കും സെക്കൻഡ് പ്രൈസ് വന്നത്. സർവിങ് ആണ്, അപ്പോൾ സെക്കൻഡ് പ്രൈസ് വന്നത്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഇയർ ആണ് അടിച്ചത് മിസ്റ്റർ കേരള ഫസ്റ്റ് അടിച്ചത്. മിസ്റ്റർ എറണാകുളം അല്ല, ഡയറക്റ്റ് മിസ്റ്റർ കേരള പോയി ഫസ്റ്റ് അടിച്ചത്. ആ ഇയർ തന്നെ മിസ്റ്റർ ഇന്ത്യ ടോപ്പ് സിക്സ്. കുഞ്ഞിലാലവൻ പത്രം ഇടാൻ പോകുന്നു വെളുപ്പിന്, പിന്നെ മാർക്കറ്റിൽ പെട്ടി വലിക്കാൻ പോകും, പിന്നെ മീൻ്റെ മീനൊക്കെ വിൽക്കാനായിട്ട് സ്റ്റാളിൽ അവിടെ നിൽക്കും. മാർക്കറ്റാണ് ചമ്പക്കര മാർക്കറ്റ്. വെളുപ്പിന് 4-4.5 എണീക്കും, അവിടെ 5 മണിക്കുള്ളിൽ ചെല്ലണം എന്ന് തോന്നും. അങ്ങനെ പോകുന്നു. പിന്നെ വരുമ്പോ 8 മണിയൊക്കെ ആവും. വരുമ്പോ 8 മണി കഴിയും. അപ്പോ ഇതാണ് നമ്മൾ കേറി വരുമ്പോ തന്നെയുള്ള റൂം എന്ന് പറയുന്നത്. അവിടെ ടിവി ഇരിപ്പുണ്ട്. അവിടെ എല്ലാവരും ഇരുന്ന് ഇപ്പൊ ടിവി ഉണ്ട്, പക്ഷെ ചാനൽ ഒന്നും എടുക്കില്ല, ഫ്രീ ചാനൽസ് മാത്രമല്ല. എന്നിട്ട് അമ്മ എന്നിട്ട് മഴവിൽ മനോരമയില് സീരിയൽ കണ്ടിട്ട് സീരിയല് ഇപ്പോഴാണ് ഏഷ്യാണ്ടിരുന്ന് എടുത്ത് ബിഗ് ബോസ് ആണോ തുടങ്ങിയത്. ബിഗ് ബോസ് കാണും, പക്ഷെ അതിപ്പോ ലൈവ് ആണോണ്ട് എപ്പിസോഡ് കാണാനായിട്ട് അപ്പൊ ഇവിടെ ഓട്ട് ചെയ്യേണ്ടി തന്നെ പറഞ്ഞു തന്നെ. ഈ മുറിയിലെ അച്ഛനമ്മ പുറത്തെടുത്തേക്കണത്. അച്ഛനെ ഞാൻ വെച്ചുകൊടുത്ത അന്ന് തുടങ്ങി അച്ഛനമ്മ പുറത്തെടുത്ത്. എനിക്ക് വയ്യാതിരുന്നപ്പോഴായിരുന്നു, അപ്പൊ അങ്ങനെ അടച്ചിടും. രണ്ട് പേജ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ബ്ലാങ്ക് പേജാണ്. വിളിക്കാൻ ആൾക്കാർ കുറവാണ്. ഇവരെന്നെയാണ് ഒരാളെ വിളിച്ചാൽ മതി. എന്നിട്ട് അവിടെയുള്ള എല്ലാവരുടെയും ഫോണുള്ളവരുടെ നമ്പർ തരാം.
കടലിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആഴം മനസ്സിലാവണം മനസ്സിലാവണ പോലെ വിഷ്ണുവിലേക്ക് പോയപ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിഷ്ണു ഇവിടെ വന്ന നേരം കൊണ്ട് രണ്ട് ജ്യൂസ് ഞങ്ങൾക്ക് തന്നു. അമ്മയുടെ ജ്യൂസിന്റെ മൊത്തം കൊണ്ട് പല ആൾക്കാരും കൊണ്ട് വരാറില്ല. നല്ല ജ്യൂസ് അല്ല ഞാൻ, അത് നല്ല ജ്യൂസ് അല്ല. അത് ചോദിക്കാൻ നേരത്തെ കേട്ടോ, വിഷ്ണുവിന്റെ കുക്കിംഗ് ഒന്നും വലിയ ധാരണ ഇല്ല അല്ലേ. അവിടെ ഉണ്ട്, പക്ഷെ പഴമൊന്നും അങ്ങനെ വെക്കാറില്ലെന്നോ എനിക്കറിയില്ല. അത് അവൻ അറിയില്ലെന്ന് പറയണ്ടല്ല, അവൻ പറയണ്ടല്ല. ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ മുകളിലാണ് ഫ്രീസർ, ഇത് സൈഡിന്റെ. അവനത് അറിയില്ലല്ലോ, തന്നെയാണ് വെച്ചിരിക്കണം. അവൻ പുറത്തുനിന്ന് കഴിക്കല് ഭക്ഷണം കുറവാണ്, വീട്ടിൽ തന്നെ വെച്ചാ കഴിക്കണം. ഇവിടുന്ന് പോയ പിന്നെ പഠിച്ചിട്ട് പോയില്ല, ചെല്ലുമ്പോ വിളിച്ച് ചോദിച്ചു ചോദിച്ച് കഞ്ഞി വെക്കും. ആദ്യം അവരെ മൂന്ന് പേരും കൂടിയായിരുന്നു, അതപ്പോ അവര് ചെയ്യും. അങ്ങനെ ചെയ്ത് കണ്ടു പഠിച്ചു. പിന്നെ ഇവൻ സെപ്പറേറ്റ് മാറി ഒറ്റ റൂമിലേക്ക് മാറി കഴിഞ്ഞപ്പോ തന്നെ എന്നോട് ചോദിക്കും, പിന്നെ അവിടെ വെച്ച് കണ്ട് ശീലമുണ്ടല്ലോ. ഞാൻ പറയടാ, യൂട്യൂബില് നോക്കുമ്പോ അതൊന്നും നോക്കണ്ട, അമ്മ പറഞ്ഞാ മതി എന്ന് പറയാം. അപ്പൊ ഇതാണ് കിച്ചൺ. അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് റൂമുണ്ടല്ലേ, മേലേക്ക് റൂമുണ്ട്. വിഷ്ണു ചേട്ടനാണ് അവിടെ, ജോലിക്ക് രണ്ടായിരത്തി എത്രയോ പണി തുടങ്ങി, 2017 പണിയായിരുന്നു. അങ്ങനെ പണി തീരാത്തൊരു വീടായിരുന്നു കുറെ കാലം. ഭാഗ്യം അവിടെ ഒന്നും ഉണ്ടാവില്ല, ഒരു സാധനമില്ല. അത് ബാംഗ്ലൂർ പോയപ്പോ എല്ലാം അടിച്ച് കൊണ്ടുപോയത്. ഗിഫ്റ്റ് എന്ന ഡ്രസ് വരെ അവൻ ബാംഗ്ലൂർ ഉണ്ട്. ഞാൻ പറയും ജോലിക്ക് പോകുമ്പോ പിന്നെ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ വൈകുന്നേരം ആകുമ്പോ അവന്റെ മറ്റേ എന്ത് ചെയ്യുന്നു, ജിംനാസ്റ്റിക് അതിന് പോകും. അല്ലാതെ വേറെ പുറത്തുനിന്ന് മറ്റേ ഇത് ജിംനാസ്റ്റിക് സംഭവങ്ങളൊക്കെ പഠിച്ചു. അതുകൊണ്ട് നമുക്ക് സന്തോഷമായിരുന്നു, അവരാരും കൊണ്ടില്ല. ഗേൾസ് ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, രണ്ടെണ്ണം ഉണ്ടായിരുന്നു, രണ്ടും കൂട്ടി. പറയില്ല, അപ്പോ ഇതാണ് കേട്ടോ വിഷ്ണുവിന്റെ റൂം. ആരാധികമാരെ കണ്ടോളൂ, സഹാധനങ്ങളൊന്നുമില്ല. ഈ ഡ്രസ്സൊക്കെ അയക്കാൻ നിങ്ങൾ തന്നെയാണോ ഹെൽപ്പ് ചെയ്യോ? രാഗി എന്ന് പറഞ്ഞാൽ ഈ രാഗി ആരാന്ന് വേണമെങ്കിലും ക്ലിയർ ആയിക്കോട്ടോ, ഇല്ലെങ്കിൽ പിന്നെ നാളെ കമന്റ് ഒന്നും തന്നെ പറയരുത്. ഇപ്പൊ എല്ലാരും കൂടി അപ്പൊ എല്ലാരും കൂടി രാഗി ആരാ രാഖി, വിഷ്ണുന്റെ രാഖി. അതിലൊരു ഒരു അറിയിപ്പുണ്ട്, അവിടേക്ക് കേറരുത്, അവിടേക്ക് കേറരുത്, അത്ര അലമ്പാണെന്നൊക്കെ പറഞ്ഞ പിന്നെ ഇവിടെ നിന്ന് തടയുന്നു ഗൈസ്. എന്നാ നമുക്ക് ആ റൂമിലേക്ക് തൽക്കാലം കേറട്ട, ഇനി കണ്ട് വല്ലത് ബോധം കെട്ട് വീടായിരിക്കും. വയ്യ വാ വരൂ. ഈ അമ്മയും ചേട്ടനും ഒക്കെ ഭയങ്കര തഗ്ഗാട്ടോ, ഒരു രക്ഷയില്ല. അതെ, പക്ഷെ അത് ഞാൻ ചിരിച്ചോട്ടെ, നല്ല നല്ല ഗോളായിരുന്നു അത്. എന്താ പറഞ്ഞ നിങ്ങൾ കേട്ടോ, ഇവിടെ വാഴ കൃഷി ഒക്കെ ഉണ്ട് തോറ. അപ്പൊ ഒരു ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വിഷ്ണുവിന്റെ വീട്. നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞാനും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. അപ്പൊ ഇനി വിഷ്ണു ഒരു 100 days തികച്ചിങ് വരുമ്പോ ഞാൻ വരാം. വരണമെന്ന് കേട്ടില്ല ആരായാലും കപ്പടിക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കപ്പിന്റെ മഹത്വം പോകും പലരിലേക്കും. അതാണ് ഇഷ്ടം. അപ്പൊ എന്തായാലും ഡിസേർവിംഗ് ആണെങ്കിൽ കപ്പടിക്കട്ടെ, അത്രയേ ഉള്ളൂ.
ഒരുപാട് സന്തോഷം. വിഷ്ണുവിന്റെ പേരിൽ അറിയപ്പെടുമ്പോഴേക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒന്നും ഇല്ലാത്ത ഒരാള് അവിടെ അയാളുടെ ഒരുപാട് പ്രയത്നം കൊണ്ട് എത്തിയതാ. കാരണം തന്നെത്താനെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് എത്തിയതാ. അപ്പൊ അയാൾ ചെയ്തതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഇന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അതെല്ലാരും ഒന്ന് മനസ്സ് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയില്ല. അല്ലാതെ വേറെ ഒന്നും നമ്മൾ പുറമെന്നൊന്നും ചെയ്തിട്ടില്ല. വിഷ്ണു അവിടെ ചെയ്യുന്ന കണ്ടിട്ട് മാത്രം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് കൂടുതലും വിഷ്ണു സപ്പോർട്ട് ചെയ്യണത്. വേറെ ഒന്നുമില്ല. ഈ പറയുന്ന പി ആർ എന്താണ്, അമ്മ പി ആർ എന്താണ് അറിയാം. അതെന്റെ ഇൻസ്റ്റാണെന്ന് പറയാം. നമ്മുടെ ഫുൾ നെയിം എന്താണ്? അമുത ജോഷി. പി ആർ എന്നാണ് അമ്മയുടെ വിചാരം. അപ്പൊ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങള്. ഇനി നമുക്ക് ടിവിയില് ഹോട്ട്സ്റ്റാറിലൊക്കെ കാണാം, വിഷ്ണുവിന്റെ ഗെയിം കാണാം. കളികൾ മാറട്ടെ, അല്ലെ മാറട്ടെ, തീ പറക്കട്ടെ അല്ലേ. സപ്പോർട്ട് ഒറിജിനൽസ്.